ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് അത്താണ്. അപ്പോൾ നമുക്കിന്ന് ഒരു അത്തപ്പൂക്കളിട്ടൊരു വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ചു. പിള്ളേരൊക്കെ നല്ല എക്സാമിൻ്റെ പഠിപ്പിലാണ്. അപ്പോൾ അതിന് അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. അവർ പഠിക്കട്ടെ, നമുക്ക് പൂക്കളിടാം. ഇവിടെ ഉണ്ടാവില്ലേ അമ്മച്ചി? അച്ഛനെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോവാം, കാർഡിയോളജിസ്റ്റിനെ കാണിക്കാൻ കൊണ്ടുപോവാം. അപ്പോൾ ഞങ്ങൾ ആശുപത്രിയിലേക്കും നിങ്ങള് അത്തപ്പൂക്കളും പിള്ളേര് പഠിക്കാണ് പരീക്ഷ ആയതുകൊണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് പൂക്കളം അത്തം തൊട്ട് നമ്മൾ തിരുവോണം വരെ പൂക്കളം ഇടാറുണ്ട്. മുടങ്ങാതെ ഇടാറുണ്ട്, പറ്റാറുണ്ട് ഇടാൻ. ഇവിടെ ഇടാല്ലേ? പുറത്തിടാൻ പറ്റില്ല. അമ്മച്ചി അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാ. അച്ഛന് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾ കൊണ്ട്. മാള് രാവിലെ പഠിക്കുകയാണ്, ഇന്ന് അവൾക്ക് മലയാളമാണ് എക്സാം. അപ്പൊ വായിച്ചു നോക്കുകയാണ് അവിടെ ഇരുന്നിട്ട്. മലയാളമായാലും എന്തെങ്കിലും വായിച്ചു നോക്കിയാലാണല്ലോ, എന്തെങ്കിലും ഇല്ല വായിച്ചു നോക്കിയാലും തന്നെ എഴുതാൻ കിട്ടുള്ളൂ. അച്ഛനൊരു വയറുവേദന വന്നു, ആ വയറുവേദന മാറാതെയായിട്ട് പിന്നെ ഇ സി ജി എടുക്കേണ്ട വന്നു. അപ്പൊ ഇ സി ജി ചെറിയ വേരിയേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല, എന്നാലും ഇന്ന് കാർഡിയോനെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുവാണെങ്കിലും പൂക്കളടാൻ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് വലിയ അത്തപ്പൂക്കളിടും. ഞാൻ സാധാരണ എല്ലാ വർഷം പോവാറുണ്ട്. ഇപ്രാവശ്യം മാളുവിന് രാവിലെയാണ് എക്സാം, അപ്പൊ അത് തന്നെ ഒരു രക്ഷയില്ല. മൂച്ചു. അപ്പൊ അവര് ഹോസ്പിറ്റലിലേക്ക് പോകട്ടോ, വിളിക്കാം. അങ്ങനെ ബസ്സൊക്കെ വന്നപ്പോ അമ്മച്ചിയും അച്ഛനും കൂടെ പോയിട്ടാ ഹോസ്പിറ്റലിലേക്ക്. പിന്നെ ഞാൻ അവിടെ ഒന്ന് ജസ്റ്റ് റേത്താണ് നമ്മള് പൂക്കളിടുന്നത്, അപ്പൊ അവിടേക്ക് ഒന്ന് ജസ്റ്റ് അടിച്ചു വാരിയൊക്കെ തുടച്ചൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തു. അപ്പൊ ഇത് നമ്മൾ ഇന്നലെ 100 രൂപയ്ക്ക് മേടിച്ച കിറ്റാട്ടോ. കുറെ പൂക്കളുണ്ട് കേട്ടോ, അത്യാവശ്യം പൂക്കളുണ്ട്. ലാഭാന്ന് തോന്നുന്നു കേട്ടോ 100 രൂപയ്ക്ക്. രണ്ട് അത്യാവശ്യം പൂക്കളുണ്ട്, റോസൊക്കെ ഉണ്ട്. അപ്പൊ മാളും കുഞ്ഞാറ്റും ഒന്നും എണീറ്റ് വന്നിട്ടില്ല കേട്ടോ. അവര് എണീറ്റുണ്ട്, ഉറക്കത്തിന് എണീറ്റുണ്ട്, പഠിക്കാനിരിക്കാണ്. അപ്പൊ പിന്നെ ഞാൻ മെല്ലെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പൂക്കൾ ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് കട്ട് ചെയ്യില്ല, ആവശ്യമുള്ള പൂ മാത്രം കുറച്ച് കുറച്ച് കട്ട് ചെയ്ത് വെക്കുള്ളൂ. അല്ലെങ്കിൽ എല്ലാം കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വേസ്റ്റ് ആയി പോകും. അത്തപ്പൂക്കളത്തിന്റെ ഷോർട്ട് വീഡിയോ ഇട്ടതിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു, അത്തത്തിന് ഒരു കളർ പൂ മാത്രമേ യൂസ് ചെയ്യുള്ളൂ പൂക്കളിടാന്ന്. എനിക്കതിനെ പറ്റിട്ട് ആധികാരികമായിട്ടൊന്നും അറിയില്ല കേട്ടോ. നമ്മൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെയാണ് പൂക്കളിടാറ്. എല്ലാ കളറും കൂടെ ഇങ്ങനെ കാണുമ്പോഴാണല്ലോ പൂക്കളം കാണാൻ ഒരു ഭംഗി. അപ്പോൾ പിന്നെ ഞാൻ കുറെ വീഡിയോസ് ഒക്കെ കണ്ടതിൽ ഇങ്ങനെ കുറച്ച് കളറുകളൊക്കെ മിക്സ് ആകാൻ, അങ്ങനെ ഇടുന്നവരുണ്ടാവും എനിക്കറിയില്ല. അപ്പോൾ അറിയാത്തതുകൊണ്ടാണ്. പിന്നെ എന്ന് വെച്ചാൽ എല്ലാ കളറും കൂടെ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടല്ലോ. പൂക്കളത്തിൽ ഒരു പച്ചക്കളർ വേണം, പച്ചക്കളറിന് നമുക്കൊരു ഐഡിയ ഉണ്ട്. പച്ചക്കളറിന് വേണ്ടി നമ്മൾ ചെയ്യാറുള്ള ഐഡിയ എന്തിട്ടാന്ന് വെച്ചാല് മാവിന്റെ അല്ലേ, അത് നമ്മൾ മിക്സിയിലടിക്കും, നല്ല പൊടിഞ്ഞ് കിട്ടും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് പൂക്കളത്തിൽ ഇങ്ങനെ ഔട്ട്ലൈൻ കൊടുക്കാനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പൊ ഞാൻ മാവിന്റെ അല അന്വേഷിച്ച് പോയതാണ് ചേച്ചിയുടെ വീട്ടിലേക്ക്. അപ്പൊ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോ അമ്മൂ ഇതേ ഇവിടെ പൂക്കളൊക്കെ ഇടാണ് കേട്ടോ. നമുക്ക് മാവിന്റെ അല കിട്ടിയില്ല ഗൈസ്. ഈ അല നല്ലതാന്ന് പറയണ്ട, പക്ഷേ പക്ഷേ ഇതില് മഴ പെയ്തിട്ട് നനഞ്ഞിട്ടിരിക്കണം. ഇത് എന്ത് വർക്കാവെന്ന് അറിയില്ല കേട്ടോ. നമുക്കിത് മിക്സിയിൽ അടിക്കുമ്പോൾ നല്ല പച്ച കളർ കിട്ടും. മഴ പെയ്ത് തന്നെ മേലെയൊക്കെ ഇങ്ങനെ നനഞ്ഞിട്ടിരിക്കേണ്ടത് കാരണം എനിക്കിത് മിക്സിയിൽ അടിക്കുമ്പോൾ ചമ്മന്തി ആയിട്ടാവും കിട്ടുമെന്നുള്ളൊരു ഡൗട്ടായിരുന്നു. പക്ഷെ ഞാൻ നല്ലോണം ഇങ്ങനെ കുടഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞ് മിക്സിയിൽ അടിച്ച് കുഴപ്പമില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ കിട്ടി, ചെറിയൊരു നനവുണ്ട്, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ നല്ല ഭംഗിയിൽ തന്നെ ഇടാൻ പറ്റി. എങ്ങനെയുണ്ട്? അപ്പോ അത്തം തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇതാണ് നമ്മ പൂക്കളം ഇടും. അഭിപ്രായം അറിയാൻ വേണ്ടി മാത്രം ഞാൻ വരുന്നതായിരിക്കും. മാള് അല്ല എക്സാം ആയതുകൊണ്ടാണ് പറ്റിയ എക്സാം. ഞാൻ പൂക്കളിടാൻ വരും. എക്സാം ഇപ്രാവശ്യം വേഗം കഴിയും, 12 ആഴ്ച കഴിയും. ഇന്നെന്താ പരീക്ഷ? മലയാളം. ഇതുവരെ കഴിഞ്ഞ എക്സാം എങ്ങനെയുണ്ടായിരുന്നു? എല്ലാരും ചോദിക്കുന്നുണ്ടായിരുന്നു. ഏത് എക്സാം കഴിഞ്ഞാലും കുഴപ്പമില്ല എന്നാണ് നിങ്ങൾ പറയാ. മാളു നിന്റെ മാർക്കൊക്കെ റിവീൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിള്ളേര്. പിള്ളേരെ കൊണ്ട് തോട്ടു. അപ്പൊ ഞാൻ പോയിട്ട് കുളിച്ചടി നീ. ആ എന്നു വെച്ചാൽ വേറെ റെഡിയാവും. കുളിച്ചു മോളി വന്നിട്ട് പഠിച്ചു കഴിഞ്ഞാ കൊറേ എഴുതാണ്ടാവും മലയാളം. തള്ളി മറിച്ചിട്ടൊന്നും കാര്യമില്ല, നല്ല ഭംഗിയുള്ള വാക്കുകൾ വെച്ചിട്ട് മലയാളം.
നന്നാവൂടി നന്നായിട്ട് എഴുതിയോളൂട്ടോ മാളെ. എനിക്കറിയാം നീ ഈ മലയാളം എന്ത് കാണിക്കാൻ പോണെന്ന്, കാരണം ഞാൻ ആ പരിസരത്തോട്ട് പോലും വന്നിട്ടില്ല. ഇപ്പൊ കാണിക്കണ്ട, ആ പ്ലെയിനും കൂടെ കൊടുക്കണല്ലേ. നമ്മുടെ പച്ചലയില്ലേ പച്ചല, അതുകൊണ്ട് ഔട്ട്ലൈൻ കൊടുത്താലും ഭംഗി ഉണ്ടാവുള്ളൂ. ഏ വാ അവിടെ പള്ളിയിൽ നിന്ന് പെട്ടെന്ന് വാ. ആ ആ ആൻറ്റി പള്ളിയിൽ നിന്നാ പൊട്ടിച്ച രാവിലെ. ഗൈസ് ആൻറ്റി പൊട്ടിക്കണതാണ്. ഗൈസ് നമ്മൾ പച്ചല കൊണ്ടാണ് പൂക്കളിടാൻ പോകുന്നത്, പൂക്കള ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. അല്ല ഇത് മിക്സി കടിച്ച് അടിപൊളിയായിട്ട് നല്ല കളറ്. മാളു സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടാ, ഇടാ പറയാം. മാളു സ്കൂളിൽ പോകാൻ റെഡി ആയി. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ മലയാളം എക്സാം. എല്ലാവരും പറയുന്നു ജാസ്മിൻ എപ്പോഴും കൊണ്ടാണ് ജാസ്മിൻ, എനിക്ക് മനസ്സിലാവില്ല. വെറുതെ പറ്റിക്കണതാ മാളു. എങ്ങനെയുണ്ട് മാളൊരു പൂക്കളം? ഇവളിങ്ങനെ പറയുള്ളൂ. മാളുവിനെ കുഞ്ഞാറ്റിനെ സ്കൂളിൽ ഉണ്ടാക്കിച്ചിരി ധൃതിയായിരുന്നു. പതിനാനം വീഡിയോ എടുക്കാൻ പറ്റാ ഞാൻ. ഇനി ഞാനിപ്പോൾ എവിടേക്കാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മച്ചി ടൗണിലുണ്ട്, അമ്മച്ചിനെ ടൗണിൽ പോയിട്ട് വിളിക്കണം. അച്ചു ബസ് കയറി പോന്നു, ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. പിന്നെ നമ്മുടെ തൃശ്ശൂർ നമ്മുടെ അത്തത്തിൻ്റെ സ്പെഷ്യലായിട്ട് വലിയൊരു പൂക്കളിടും, അത്തപ്പൂക്കളം. കഴിഞ്ഞ കൊല്ലമൊക്കെ വീഡിയോ ഇട്ടുണ്ട്, അത് കാണാൻ പറ്റുമോ എന്നറിയില്ല. നല്ല മഴയായിരുന്നു, അപ്പോൾ മഴ പെയ്തിട്ട് പൂക്കളൊക്കെ ഒലിച്ചു പോയിട്ടുണ്ടോയെന്നറിയില്ല. അപ്പോൾ അമ്മച്ചി പറഞ്ഞു പുത്തമ്പള്ളിയിൽ വെയിറ്റ് ചെയ്യാം, അങ്ങോട്ട് വായോ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഗൈസ് അമ്മച്ചീനെ കണ്ടുകിട്ടിയിരിക്കുകയാണ്. കുർബാന കഴിഞ്ഞാ? കുർബാന കഴിഞ്ഞു, നൊവേന കഴിഞ്ഞു, വ്യാകുലമാതാവിന്റെ നൊവേന കഴിഞ്ഞു, കുർബാന കഴിഞ്ഞു. പിന്നെ ഇപ്പൊ അവിടെ എന്തോ ഉണ്ട്. അമ്മച്ചി അത്തപ്പൂക്കളം കാണാൻ പോയാ? പോയി, അവന്റെ കൂടെ പോയി. എങ്ങനെയുണ്ട്? നന്നായിണ്ടോ? മഴ പെയ്ത പൊലിച്ചു പോയിണ്ടാവോ അറിയില്ല. അങ്ങനെ ഒലിക്കാനുള്ള മഴയൊന്നും പെയ്തിട്ടില്ല. ഇപ്പൊ നല്ല വെയിലാട്ടാ. അത്തം എന്താ പറയാ, അത്തം കറുത്ത ഓണം വെളുക്കും എന്നല്ലേ. പക്ഷെ അത്തത്തിന്റെ ഒന്നും നല്ല വെയിലേമേ ഓണത്തിന് മഴ പെയ്യാവോ? നമ്മള് പുത്തമ്പള്ളിയുടെ അടുത്താട്ടോ, നമുക്ക് പോവാം. കുറെ ആൾക്കാര് വന്നിട്ടാ കാണാൻ. പക്ഷെ പൂക്കളത്തിനൊന്നും പറ്റിയിട്ടില്ല എന്നുകൊണ്ടിട്ടാ. ഇതങ്ങനെ ഒഴുകി പോണ അത്ര മഴയൊന്നും പെയ്തിട്ടില്ല. നടുക്ക് നടുക്കൊരു തീം ചെയ്തിട്ടാ. എന്താ വെച്ചാ വയനാടിന്റെ, അതെ അതാണോ ചെയ്ത നടുക്കൊരു തീം. എരിവുണ്ടോ? അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ ഇവിടെ എന്താ പറയാ, മുളക് ഭജി കഴിക്കാൻ വന്നു കേട്ടാ. അതുകൊണ്ട് ഇവിടെ മറ്റേ കുലുക്കി സർബത്തുണ്ട്. കുലുക്കി സർബത്ത് വേണോ?
അമ്മച്ചി കിളി പോയ സർവത്ത് കിളി പോവും. ഇതാണ് മണവാട്ടി. കിളി പോയ കിളി പോവോന്നറിയില്ല കുടിച്ചത് പോയ. ഗൈസ് നമ്മളൊരു കൂപ്പൺ എടുത്തിരിക്കുകയാണ്. എന്താന്ന് അടിക്കാന്ന് പറഞ്ഞ സൈക്കിളോ എന്താന്ന്? അപ്പൊ ഗൈസ് നമ്മൾ 5 കൂപ്പൺ എടുത്തിരിക്കുകയാണ്. 1 സമ്മാനം TV, 2 സമ്മാനം സൈക്കിൾ. സൈക്കിൾ മതി ചേ, എനിക്ക് രാവിലെ സൈക്കിളിലോട്ട് പോവാൻ. ആ സൈക്കിള് വേണ്ട, നല്ല സൈക്കിള് വേണം. ഇഷ്ടംപോലെ ഗൈസ് നമ്മള് പൂക്കളൊക്കെ മേടിച്ചോട്ടാ. എങ്ങനെയുണ്ടായിരുന്നു എക്സാം മലയാളം? എല്ലാ എക്സാമും കുഴപ്പമില്ല. പേപ്പർ കിട്ടുമ്പോ അറിയാം. എഴുതാൻ പറ്റിയില്ല. എന്താ എഴുതാൻ പറ്റത്ത്? എന്താ എഴുതാഞ്ഞ? ടൈം കിട്ടിയില്ലേ? കൈ നല്ലോണം വേർക്കും പെട്ടെന്ന്, ചളി പിളിയായിട്ടിരിക്ക കൈ എപ്പോഴും. ഇപ്പൊ തന്നെ വേർത്തുടങ്ങി. ഏത് എക്സാം കഴിഞ്ഞ് വന്നപ്പോഴാ വിരലിന് വേദന ആയിരുന്നു? മാത്സ് ആയിരുന്നു. മാത്സ് കഴിഞ്ഞ് വന്നപ്പോ ഇവിടെ വേദനയായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. അന്ന് ഭയങ്കര വേദനയായിരുന്നു. അതെന്തുകൊണ്ടാന്നറിയോ? എഴുതാത്തോണ്ട്. ആ ഞാൻ സ്കൂളിൽ നന്നായിട്ട് എഴുതാറുണ്ട് മാമ. അപ്പം മലയാളം മാമ 4 മാർക്കിനൊക്കെ പകുതി വരെ എഴുതിയാ മതി. വെറുതെ കൊറേ എഴുതിണ്ടാക്കി കഴിഞ്ഞ സമയം കിട്ടില്ല. ഒന്നാമത് എനിക്ക് സമയം കിട്ടില്ല. എന്താ എനിക്ക് എഴുതാൻ സ്പീഡ് ഉണ്ടെങ്കിൽ എന്റെ സ്പെല്ലിങ് മൊത്തം തെറ്റി മമ്മേ. എന്റെ എഴുത്ത് ലാസ്റ്റ് അല്ലെങ്കിൽ ഇടക്കിടക്ക് എഴുതുമ്പോ തെറ്റ. അപ്പൊ ഞാൻ അത് വെട്ടുന്നിട്ട് വീണ്ടും എഴുതണം. ശരി, ഞാൻ ചേച്ചിയുടെ അടുത്ത് മലയാളം എഴുതാൻ ഇഷ്ടല്ല. നീ പഠിച്ചോ? ബയോളജി അല്ലേ പഠിക്കണേ? ഞാൻ പഠിച്ചോ.